हाय फ्रेंड्स എല്ലാവർക്കും അൺ അക്കാദമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രശാന്ത് ജോസഫ്. ഞാൻ എം എസ് സി ഫിസിക്സ് കുസാറ്റിൽ നിന്നും പാസ് ഔട്ട് ആയ ആളാണ്. അതുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യു പി എസ് സിയുടെ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അൺ അക്കാദമി പറ്റി പറയുകയാണെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ് ഫ്രം അൺ അക്കാദമി, എന്താണ് നമുക്ക് അൺ അക്കാദമിയിൽ നിന്ന് കിട്ടുന്നത്? ഒന്നാമത്തെ കാര്യം, അൺ അക്കാദമിയുടെ ക്ലാസ്സുകളെല്ലാം ലൈവ് ആയിട്ടുള്ള ഡെയിലി ക്ലാസ്സുകളാണ്. പിന്നെ സ്ട്രക്ചേർഡ് കോഴ്സസ് അൺ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അൺലിമിറ്റഡ് ആക്സസ് ആണ് അൺ അക്കാദമി തരുന്നത്. അതായത് ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷൻ വഴി കേരള പി എസ് സി നടത്തുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. കൂടാതെ ലൈവ് ആയിട്ടുള്ള ടെസ്റ്റുകളും ക്യൂസുകളും അൺ അക്കാദമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള അൺ അക്കാദമിയുടെ എഡ്യൂക്കേറ്റേഴ്സ് ആണ്. പിന്നെ അൺ അക്കാദമിയുടെ മറ്റുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള ആൻസറിങ് പോൾസ് ഉണ്ട്. അതുപോലെ ലൈവ് ടെസ്റ്റുകളും ക്യൂസുകളും അൺ അക്കാദമി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ട് അയക്കും. പിന്നെ പി ഡി എഫ് ആയിട്ടുള്ള മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിനെല്ലാം പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അൺ അക്കാദമി സബ്സ്ക്രിപ്ഷനാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന സർവീസസുകൾ ഒക്കെ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു മാസം മുതൽ രണ്ട് വർഷം വരെയുള്ള സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഫീ 1700 രൂപയാണ്. രണ്ട് വർഷത്തേക്ക് അല്ലെങ്കിൽ 24 മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഫീ വിത്ത് 67% ഓഫോടുകൂടി 13600 രൂപയാണ്. നിങ്ങൾക്കിവിടെ ഒരു കോഡ് കാണാം, പി ജെ വൈത്തി. അത് എൻ്റെ കോഡാണ്. ആ കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. 13600 എന്നുള്ളത് 12400 ആയി കുറയുന്നതായിരിക്കും. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് പി എസ് സിയുടെ മാത്തമാറ്റിക്സ് ആണ്. പി എസ് സിയുടെ മാത്തമാറ്റിക്സിലെ ഏതാനും ക്ലാസ്സുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ശരാശരി അല്ലെങ്കിൽ ആവറേജ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്താണ് ശരാശരി? നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ക്രിക്കറ്റൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ബാറ്റിംഗ് ശരാശരി, ബൗളിംഗ് ശരാശരി എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ടീമിൻ്റെ ശരാശരി, ശരാശരി സ്കോർ, ഈ മത്സരം ഈ ഗ്രൗണ്ടിലെ ശരാശരി സ്കോർ ഇത്രയാണെന്നൊക്കെ സ്കോർ ബോർഡിലും ഒക്കെ എഴുതി കാണിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ശരാശരി, എന്താണ് ആവറേജ്? പി എസ് സിയുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ ശരാശരി പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്ലാസ്സല്ല, 4 ക്ലാസ്സിൻ്റെ ഒരു സീരീസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ശരാശരിയുടെ 1-ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ശരാശരി എന്ന് വെച്ചാൽ ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അവയുടെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതായത് ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി കാണാൻ അവയുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ എഴുതിയിട്ടുണ്ട് 2, 3, 7, 9, 10, 12. ഇവിടെ ശരാശരി കാണാൻ അവയുടെ എല്ലാം തുക, അതായത് 2+3+7+9+10+12 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് അവയുടെ നമ്പർ 1, 2, 3, 4, 5, 6 ആറ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇതിൻ്റെ സമ്മിനെ അവയുടെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്നതാണ് അവയുടെ ശരാശരി. അപ്പോൾ എത്രയാണ് നമ്മുടെ ശരാശരി വരിക? 2+3 5, 5, 7, 12, 12, 9, 21, 21, 10, 31, 31, 42, 43, 43, 6. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വരാണ് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം നമ്മുടെ അഡീഷൻ കറക്റ്റ് ആണെന്നുള്ളത്. 2, 3, 5, 5, 7, 12, 12, 9, 21, 21, 10, 31, 32, 43, 43, 43, 42, 6. അത് ഏകദേശം 7.something ആയിരിക്കും വരിക. അതാണ് ഈ നമ്പറുകളുടെ ശരാശരി. അപ്പോൾ ഇങ്ങനെയാണ് കൺവെൻഷൻ രീതിയിൽ നമ്മളെ ശരാശരി കാണുന്നത്. പി എസ് സി ഇനി വരുന്ന എക്സാമുകൾക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കില്ല. കാരണം പി എസ് സിയുടെ എക്സാമുകളുടെ ലെവൽ മാറുന്നുണ്ട്. അതനുസരിച്ച് പുതിയ പുതിയ തലങ്ങളിലേക്കുള്ള ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളാണ് ശരാശരിയിൽ നിന്ന് വരുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇത് യൂസ്ഫുൾ ആകുന്ന മറ്റ് പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും. അപ്പം ശരാശരി പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടുതൽ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1-ാമത്തെ ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലമാണ്. ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് 1 മുതൽ, ശ്രദ്ധിക്കുക, 1 മുതൽ തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1 ആയിരിക്കും. അതായത് തൊട്ടടുത്ത സംഖ്യ ആയിരിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അതിൽ നിന്നും അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-ാമത്തെ കാര്യമുണ്ട്. ഈ ഇക്വേഷൻ, അതായത് 1 മുതൽ തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെയാണ്. ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതാണ്? 2. 2-ാമത്തെ ഇരട്ട സംഖ്യ ഏതാണ്? 4. 3-ാമത്തെ 6. പിന്നെ 8, 10, 12, 14. ഇത്തരത്തിൽ 1 മുതൽ, 1 ഇരട്ട സംഖ്യ എന്നറിയാം, 1-ൽ നിന്ന് തുടങ്ങി വരുന്നതിൽ ആദ്യത്തെ ഇരട്ട സംഖ്യ 2 ആണ്. അങ്ങനെ 2-ൽ തുടങ്ങി 1 മുതൽ തുടർച്ചയായ എന്ന് പറഞ്ഞ നമ്പറാണ്. ഇപ്പം തുടർച്ചയായ 4 ഇരട്ട സംഖ്യകൾ ആണ് എന്ന് കരുതുക. അതായത്
ഇത്രയും നമ്പർ വരും. ഒന്ന് മുതൽ തുടർച്ചയായി നാലിരട്ട സംഖ്യകളാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, ചോദ്യത്തിലുള്ളതെങ്കിൽ 2, 4, 6, 8 എന്നീ നമ്പറുകളാണ് വരിക. ഇരട്ട സംഖ്യയുടെ ശരാശരി N+1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് തൊട്ടടുത്ത സംഖ്യ ആയിരിക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾക്ക് 1 മുതൽ തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് 1 മുതൽ തുടർച്ചയായ 4 ഇരട്ട സംഖ്യകൾ? 2, 4, 6, 8. അതിൻ്റെ സമം എത്രയാണ്? ആ 8 × 6 = 14, 14 × 4 = 18, 18 × 2 = 20. 20 ആണ് അതിൻ്റെ സമം. ഇനി അതിൻ്റെ ശരാശരി കാണാൻ എന്ത് ചെയ്യണം? 4 കൊണ്ട് ആ സമ്മിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 20 ÷ 4 എത്ര കിട്ടും നമുക്ക് ശരാശരി? ശരാശരി നമുക്ക് കിട്ടുന്നത് ഇവിടെ 5 ആണ്. ഇനി ഈ പറഞ്ഞ ഇക്വേഷൻ വഴി കിട്ടുന്ന കറക്റ്റ് ആണോ നോക്കുക. എന്താണ് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? 1 മുതൽ തുടർച്ചയായ N ഇരട്ട സംഖ്യയുടെ ശരാശരി എത്രയായിരിക്കുന്നതാണ്? N+1 ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ 4 ആണ്. ശരാശരി എത്രയായിരിക്കുന്നതാണ് പറഞ്ഞത്? N+1, അതായത് 4+1, അതായത് 5. അതുതന്നെയാണ് നമുക്ക് മാനുവലായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത്. അതായത് നമ്മൾ ഈ ഇക്വേഷൻ വഴിയല്ലാതെയാണ് ഇവിടെ ചെയ്ത് നോക്കിയത്. ആദ്യത്തെ 4 ഇരട്ടസംഖ്യകളെടുത്തു. ആദ്യത്തെ 4 ഇരട്ടസംഖ്യകൾ എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ സം എടുത്തു, അതിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ആവറേജ് കിട്ടി, അല്ലെങ്കിൽ ശരാശരി കിട്ടി. ഇത് ചെറിയ നമ്പറുകൾ, അതായത് ഇപ്പം തുടർച്ചയായ 4 ഇരട്ടസംഖ്യകൾ ചോദിച്ചത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്. നമുക്കിങ്ങനെ ആദ്യത്തെ 4 ഇരട്ടസംഖ്യകൾ എടുത്ത് എഴുതി നോക്കി അതിനെ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇനിയിപ്പോൾ ഉയർന്ന നമ്പറാണ് ചോദിച്ചതെങ്കിൽ, ഇപ്പോൾ സപ്പോസ് തുടർച്ചയായ 200 ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ ഈ മോളിൽ ചെയ്ത മെത്തേഡ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഈ മെത്തേഡ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. 200 ഇരട്ടസംഖ്യ എടുത്ത് നോക്കിയിട്ട് അവയെല്ലാം ആഡ് ചെയ്ത് അവയെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒരിക്കലും ആൻസറിലേക്ക് എത്താൻ സാധിക്കില്ല എക്സാം ഹോളിൽ. അപ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ യൂസ്ഫുൾ ആകുന്നത്. ആദ്യത്തെ തുടർച്ചയായ N ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് N+1 ആയിരിക്കും. നമുക്ക് അടുത്ത ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാവും. ഇതാ ഈ ചോദ്യം ഇങ്ങനെയാണ്. ആദ്യത്തെ 50, ശ്രദ്ധിക്കുക, ആദ്യത്തെ 50 ഇരട്ടസംഖ്യകളുടെ ശരാശരി. ഈ ചോദ്യം എന്താണ് അർത്ഥമാക്കുന്നത്? 2, 4, 6, 8 തുടങ്ങി 50 ആദ്യത്തെ 50 ഇരട്ടസംഖ്യകളാണ്. 50, 52 തുടങ്ങി ആദ്യത്തെ 50 ഇരട്ടസംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 50 ഇരട്ടസംഖ്യകളുടെ. 2 ആണ് 1-ാമത്തെ ഇരട്ടസംഖ്യ, 4 2-ാമത്തെ ഇരട്ടസംഖ്യ, 6 3-ാമത്തെ ഇരട്ടസംഖ്യ, 8 4-ാമത്തെ ഇരട്ടസംഖ്യ. അങ്ങനെ 100 ആയിരിക്കും എത്രാമത്തെ ഇരട്ടസംഖ്യ? 50-ാമത്തെ ഇരട്ടസംഖ്യ. 2-ൽ തുടങ്ങി 100 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ എന്ത് ചെയ്യണം? 2+4+6+ അങ്ങനെ കൂട്ടി +100 വരെയുള്ള ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുക. പക്ഷെ നമ്മുടെ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ പ്രകാരം എന്താണ്? ആദ്യത്തെ N നമ്പറുകളുടെ തുടർച്ചയായ N ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്രയാണ്? N+1 ആണ്. ഇവിടെ N എത്രയാണ്? N ൻ്റെ വാല്യൂ ഇവിടെ 50 ആണ്. തുടർച്ചയായ N ഇരട്ടസംഖ്യകളുടെ, തുടർച്ചയായ 50 ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ് പറഞ്ഞത്? N+1, അതായത് 50+1, അതായത് 51. 51 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ചെയ്തു നോക്കേണ്ട കാര്യം പോലും ഇല്ല. ഈ ഇക്വേഷൻ അറിയാവുന്ന ആളാണെങ്കിൽ ഈ ഇരട്ടസംഖ്യകൾ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ഒറ്റസംഖ്യയ്ക്ക് വേറെ വരാനുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇരട്ടസംഖ്യ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ എന്നുള്ള വേർഡും ശ്രദ്ധിക്കുക. ആദ്യത്തെ 50 ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ N ഇരട്ടസംഖ്യകളുടെ ശരാശരി N+1 ആണ്. ഇവിടെ N ൻ്റെ വാല്യൂ 50 ആണ്. അതുകൊണ്ട് N+1 എന്ന് പറയുമ്പോൾ 50+1 = 51 ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതും ഇതിൻ്റെ തന്നെ വേറൊരു പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വായിച്ചു നോക്കുക. ആദ്യത്തെ 15 ഇരട്ടസംഖ്യകളുടെ ശരാശരി. ചോദ്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യത്തെ എന്നുള്ള വേർഡ് ശ്രദ്ധിക്കണം. 15, അത് നമ്മുടെ N ആണ്. N=15. പിന്നെ ഇരട്ടസംഖ്യകളാണ്. ഇരട്ടസംഖ്യകളുടെ ആവറേജ് കാണാനുള്ള ചോദ്യം. ശരാശരി എത്രയാണ്? ആദ്യത്തെ N ഇരട്ടസംഖ്യകളുടെ ആവറേജ് N+1. N=15. അതുകൊണ്ട് N+1=15+1=16. നമ്മുടെ ഓപ്ഷൻ C ആണ് കറക്റ്റ്. എളുപ്പമാണല്ലോ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്.
നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി എൻ പ്ലസ് വൺ ആണ്. ഇനി അടുത്ത ടൈപ്പ്, നെക്സ്റ്റ് ടൈപ്പ്, ഒന്ന് മുതൽ തുടർച്ചയായ എൻ ഒറ്റ സംഖ്യകളുടെ. ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞത് ഇരട്ട സംഖ്യകളുടെ കാര്യമാണ്, ഇത് ഒറ്റ സംഖ്യകളുടെ കാര്യമാണ്. ആദ്യത്തെ ഒറ്റ സംഖ്യ ഏതാണ്? ഒന്ന്. രണ്ടാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? മൂന്ന്. മൂന്നാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? അഞ്ച്. നാലാമത്തെയോ? ഏഴ്. ഒമ്പത്. പതിനൊന്ന്. ഇത്തരത്തിൽ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്ന് തന്നെയായിരിക്കും, ആ നമ്പർ തന്നെയായിരിക്കും. ഇനി ഒരു ഉദാഹരണത്തിന് ചെറിയ കുറച്ച് നമ്പർ എടുത്ത് നോക്കാം. സപ്പോസ് എന്നിൻ്റെ വാല്യൂ നമ്മൾ മൂന്നെന്ന് കൊടുത്തു, അതായത് ആദ്യത്തെ മൂന്ന് ഒറ്റ സംഖ്യകളുടെ ശരാശരി മൂന്ന് തന്നെ ആയിരിക്കുമെന്നാണ് ഈ ഇക്വേഷൻ പറയുന്നത്. നമുക്കൊന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ മൂന്ന് ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച്. ശരാശരി എടുക്കുക, എന്ത് ചെയ്യണം? ഇതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ഒമ്പത്, ഒമ്പത് ബൈ മൂന്ന് ഈക്വൽ ടു മൂന്ന്. കറക്റ്റാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എൻ്റിൻ്റെ വാല്യൂ ഫോർ എടുക്കാം. ആദ്യത്തെ നാല് ഒറ്റ സംഖ്യകളുടെ ശരാശരി നാലായിരിക്കുന്നത് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഏഴ്. എത്ര കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം? നാല് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ഒമ്പത്, ഒമ്പത് ഏഴും പതിനാറ്, പതിനാറ്, പതിനാറ് ഡിവൈഡ് ബൈ ഫോർ. പതിനാറ് ബൈ നാല് എത്ര കിട്ടും? നാല്. നാല് തന്നെ കിട്ടി. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണെങ്കിൽ അത് എൻ പ്ലസ് വൺ ആണ്. ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി എൻ പ്ലസ് വൺ ആണ്. ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്ന് തന്നെയാണ്. ഈ റിലേഷൻ എപ്പോഴും ഓർത്തിരിക്കുക, ഇത് തമ്മിൽ മാറിപ്പോരുത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പാനിക് ആവുകയോ തെറ്റായി പെട്ടെന്ന് വെപ്രാളം കൂട്ടി ചെയ്യാൻ നിൽക്കരുത്. ഒന്ന്, ഈ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ച മാതിരി രണ്ടോ മൂന്നോ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും നമ്പറുകൾ എടുത്ത് ചെയ്ത് നോക്കുക. ഒരു ആദ്യത്തെ ഒരു മൂന്ന്, ആദ്യത്തെ ഒരു മൂന്ന് ഒറ്റ സംഖ്യയിൽ എടുത്തിട്ട് അതിൻ്റെ ശരാശരി കണ്ടു നോക്കുക. എന്നിട്ട് ഏത് ഇക്വേഷനാണ് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആദ്യ മൂന്ന് ഇരട്ട സംഖ്യയിൽ എടുത്ത് നോക്കുക, അതും സാറ്റിസ്ഫൈഡ് ആകുന്ന ഇക്വേഷൻ നോക്കുക. എന്നിട്ട് തീരുമാനിക്കുക, കാരണം നമുക്ക് ചോദ്യം വരുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യണം എന്ന് പി എസ് സി ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരിക്കലും ആദ്യത്തെ മൂന്ന് ഒറ്റ സംഖ്യകളെന്നോ ആദ്യത്തെ നാല് ഒറ്റ സംഖ്യ എന്നോ പറയില്ല, ആദ്യത്തെ അമ്പത് ഒറ്റ സംഖ്യ എന്നോ ആദ്യത്തെ അഞ്ഞൂറ് ഒറ്റ സംഖ്യ എന്നോ അങ്ങനെ ഒരു വലിയ നമ്പർ, അതായത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചല്ലാതെ ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലുള്ള ഒരു ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഹോളി വെച്ച് മറന്നു പോവുകയോ കൺഫ്യൂഷൻ വരികയോ ചെയ്യുകയാണെങ്കിൽ ചാൻസ് എടുക്കാൻ നിൽക്കരുത്. രണ്ടോ മൂന്നോ ചെറിയ നമ്പറുകൾ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഇതിൽ ഏത് ഇക്വേഷനാണ് ഒറ്റ സംഖ്യകളുടെ കേസിൽ കറക്റ്റായി വരുന്നതും ഏതാണ് ഇരട്ട സംഖ്യകളുടെ കേസിൽ കറക്റ്റായിട്ട് വരുന്നതും ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ആ ഫൈനലിലെ ക്വസ്റ്റ്യനിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇനി രണ്ടാമത്തെ നമുക്ക് ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഒറ്റ സംഖ്യകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ആദ്യത്തെ അൻപത് ഒറ്റ സംഖ്യകളുടെ ശരാശരി നമുക്കറിയാം. ആദ്യത്തെ അൻപത് ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പം ഇക്വേഷൻ പ്രകാരം എന്താണ്, എന്നിൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ? എന്നിൻ്റെ വാല്യൂ ഇവിടെ എന്നിൻ്റെ വാല്യൂ അമ്പതാണ്. ആദ്യത്തെ എൻ തുടർച്ചയായ ഒന്ന് മുതൽ തുടർച്ചയായ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? ഉത്തരം അൻപത് തന്നെയാണ്. ഓക്കെ, വളരെ എളുപ്പമാണത്, എളുപ്പമുള്ള പോർഷനാണ്. നമുക്ക് ഇക്വേഷൻ പരസ്പരം മാറിപ്പോവാതെ ഒന്ന് ചെയ്താൽ മതി. ഇനി ഞാൻ പറഞ്ഞ പോലെ മാറിപ്പോവുകയാണെങ്കിൽ തന്നെ പേടിക്കേണ്ട കാര്യമില്ല, ആദ്യത്തെ രണ്ട് മൂന്ന് നമ്പർ ഇട്ട് നോക്കി ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ പഠിച്ചത് ഒറ്റ സംഖ്യയുടെയും ഇരട്ട സംഖ്യയുടെയും കാര്യമാണ്. ഇനി തുടർച്ചയായ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നത് കരുതുക. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സംഖ്യകളാണ്, ഏതൊക്കെ നമ്പേഴ്സാണ് എണ്ണൽ സംഖ്യകൾ? ഒന്ന് മുതൽ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ ഇൻഫിനിറ്റ് വരെ പോകുന്ന നമ്പേഴ്സാണ് എണ്ണൽ സംഖ്യകൾ. അങ്ങനെയുള്ള ഒന്ന് മുതൽ തുടർച്ചയായ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് നമ്മളുടെ ചോദ്യം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ബൈ ടു ആയിരിക്കും. എൻ പ്ലസ് വൺ ബൈ ടു. നമുക്ക് ഒരു ഉദാഹരണം ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാം. എത്ര? ഒന്ന് മുതൽ അഞ്ച് വരെ. ഒന്ന് മുതൽ അഞ്ച് വരെ ഒന്ന്, അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഇത്രയും സംഖ്യകളുടെ ശരാശരി നമ്മൾ സാധാരണഗതിയിലാണ് എന്ത് ചെയ്യണം, ഇതെല്ലാം കൂട്ടിയിട്ട് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് തമ്മിൽ കൂട്ടിയിട്ട് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ ശരാശരി എത്ര കിട്ടുന്നത് നോക്കാം. രണ്ട് ഒന്ന് മൂന്ന്,
മൂന്ന് മൂന്ന് ആറ്, ആറ് നാലും പത്ത്, പത്ത് ഒന്ന് അഞ്ചും പതിനഞ്ച്. പതിനഞ്ച് എത്ര നമ്പർ ഉണ്ടത്? അഞ്ച് നമ്പർ. അപ്പൊ ശരാശരി എത്ര കിട്ടി? മൂന്ന് കിട്ടി. ശരാശരി മൂന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ പ്രകാരം ഒന്ന് മുതൽ തുടർച്ചയായ എൻ എണ്ണൽ സംഖ്യയുടെ ശരാശരി എൻ പ്ലസ് വൺ ബൈ ടു ആയിരിക്കും. എൻ പ്ലസ് വൺ ബൈ ടു. അപ്പം ഇവിടെ നമ്മുടെ എൻ എത്രയാണ്? എൻ അഞ്ചാണ്, എൻ ഫൈവ് ആണ്. അപ്പം നമ്മുടെ ശരാശരി ആവറേജ് എത്രയായിരിക്കും? ആവറേജ് എന്ന് പറയുന്നത് ഫൈവ് പ്ലസ് വൺ ബൈ ടു, ദാറ്റ് മീൻസ് സിക്സ് ബൈ ടു, ദാറ്റ് മീൻസ് ത്രീ. ത്രീ ആണ് നമ്മുടെ ആവറേജ് വരുന്നത്. കറക്റ്റ് ആണ്. നമ്മൾ വെരിഫൈ ചെയ്തു. ചെറിയ നമ്പറുകളായത് നമുക്ക് ഇങ്ങനെ എടുത്ത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇനി വലിയ നമ്പറുകൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. ബൈ ഹാർട്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമുക്ക് അതനുസരിച്ച് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നമുക്ക് ഒരു എക്സാമ്പിളോട് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവും. ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ ശരാശരി. അപ്പം ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പറുകളാണ് വരുന്നത്? ഒന്ന് മുതൽ ഒന്നിൽ തുടങ്ങി നൂറ് വരെയുള്ള സംഖ്യകളുടെ ശരാശരി. അപ്പം ഇവിടെ എൻ എന്ന് പറയുന്നത് എത്രയാണ്? എൻ ഹൺഡ്രഡ് ആണ്. അപ്പം അതിൻ്റെ ശരാശരി എത്രയായിരിക്കും? ആവറേജ് ഹൺഡ്രഡ് പ്ലസ് വൺ ബൈ ടു, ദാറ്റ് മീൻസ് വൺ നോട്ട് വൺ ബൈ ടു, ദാറ്റ് മീൻസ് അൻപത് പോയിൻറ്റ് അഞ്ച്. ഇനി ഇങ്ങനെയല്ല, വേറെ തരത്തിൽ വേണം നമുക്ക് എളുപ്പത്തിൽ ആലോചിച്ച് അതായത് ആൻസറിലേക്ക് എത്താൻ കഴിയും. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യുവിൻ്റെ പകുതി കാണുക. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഒരു പോയിൻറ്റ് ഫൈവ് ആഡ് ചെയ്താൽ മതി. നമ്മൾ എന്നിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ പകുതി കാണുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പോയിൻറ്റ് ഫൈവ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എന്നിൻ്റെ വാല്യൂ ഹൺഡ്രഡ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എൻ ബൈ ടു, ഹൺഡ്രഡ് ബൈ ടു പ്ലസ് പോയിൻറ്റ് ഫൈവ്. അതായത് എത്ര കിട്ടും? ഹൺഡ്രഡ് ബൈ ടു അമ്പത്, അമ്പത് പ്ലസ് പോയിൻറ്റ് ഫൈവ്. കറക്റ്റ് ആണ്, അൻപത് പോയിൻറ്റ് അഞ്ച്. ഇത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. അതിനെ വേറൊരു തരത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എളുപ്പത്തിൽ, അതായത് മാത്തമാറ്റിക്സിൻ്റെ സ്പീഡ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് എൻ ബൈ ടു പ്ലസ് പോയിൻറ്റ് ഫൈവ് ചെയ്താൽ മതി. ഇത് ഏതിൻ്റെ കേസിൽ മാത്രമാണ്? എണ്ണൽ സംഖ്യകളുടെ കേസിൽ മാത്രം. ആദ്യത്തെ ഈ ടേം ശ്രദ്ധിക്കണം, ഒന്നിൽ തുടങ്ങുന്ന ആദ്യത്തെ, അതായത് ഒന്നിൽ തുടങ്ങുന്ന ആദ്യത്തെ നൂറോ അമ്പതോ ഇരുന്നൂറോ എത്രയാണെങ്കിലും അത്രയും എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണിത്. സപ്പോസ് നമ്മുടെ എണ്ണൽ സംഖ്യ ഇപ്പോൾ പത്തിൽ പത്ത് മുതൽ മുപ്പത് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് ചോദിച്ചാൽ ചെയ്യാൻ നിൽക്കരുത്. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ, ഒന്നിൽ തുടങ്ങിയ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർത്തിരിക്കുക. എത്രയാണ് ആൻസർ വരുന്നത്? എൻ പ്ലസ് വൺ ബൈ ടു, എൻ പ്ലസ് വൺ ബൈ ടു. അപ്പോൾ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? എൻ പ്ലസ് വൺ. ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? എൻ പ്ലസ് വൺ. ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ഒറ്റ സംഖ്യകളുടെ ശരാശരി എൻ. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ എൻ പ്ലസ് വൺ ബൈ ടു. ഇത് മൂന്നും എഴുതി വൃത്തിയായിട്ട് ഒരു ബുക്കിലെ പേജിലേക്ക് എഴുതി അത് ബൈ ഹാർട്ട് ചെയ്യുക. ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ, അതുപോലെ തന്നെ എണ്ണൽ സംഖ്യ. ഓക്കെ, ഇനി ആവറേജിൻ്റെ വേറൊരു തരം ചോദ്യമാണ്. ഇത് സ്ഥിരമായിട്ട് പി എസ് സിയും മറ്റ് പരീക്ഷകളും സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. എയിൽ നിന്നും ബിയിലേക്ക് രണ്ട് പോയിന്റ് തരെയാണ്, എയും രണ്ടാമത്തെ ഒരു പോയിന്റ് ബിയും. കാറിൽ സഞ്ചരിക്കുന്നു, അതായത് എയിൽ നിന്നും ഒരാൾ ബിയിലേക്ക് എ കിലോമീറ്റർ വേഗതയിൽ, അയാളുടെ വേഗത സ്പീഡാണ് ഈ കാണിച്ചിരിക്കുന്നത്, എ കിലോമീറ്റർ പെർ അവർ വേഗതയിലും അവിടെ നിന്നും തിരിച്ച് എയിലേക്ക്, അതായത് നമ്മളിപ്പം അമ്മ വീട്ടിലൊക്കെ പോവല്ലേ, പോയിട്ട് തിരിച്ചു വരികയല്ലേ. ഈ പറഞ്ഞ മാതിരി ഒരാളിപ്പം അയാളുടെ അമ്മ വീട്ടിലോട്ട് പോയി, അമ്മ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. അങ്ങോട്ട് പോയത് എ കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ്, തിരിച്ചു വന്നത് ബി കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ശരാശരി വേഗത,
ഈ മൊത്തം ജേണിയിലെ ശരാശരി വേഗത. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എയിൽ നിന്ന് ബിയിലേക്ക് പോയ അതേ ദൂരം തന്നെയാണ് ബിയിൽ നിന്ന് എയിലേക്ക് അയാൾ കവർ ചെയ്യുന്നത്. അതായത് ആ ഡിസ്റ്റൻസിന് മാറ്റമില്ല. എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ദൂരം പോയോ അതേ ദൂരം തന്നെയാണ് തിരിച്ച് എയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്, പക്ഷെ വ്യത്യസ്തമായ സ്പീഡിലാണ്. ആദ്യത്തെ ആളുടെ സ്പീഡ് എ കിലോമീറ്റർ പെർ അവർ ആണ്, രണ്ടാമത്തെ സ്പീഡ് ബി കിലോമീറ്റർ പെർ അവർ ആണ് എങ്കിൽ അയാളുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് 2AB divided by A plus B ആയിരിക്കും. ഈ ഇക്വേഷൻ നമുക്ക് കാണാതെ പഠിച്ചു നോക്കുക, ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. ഉറപ്പായിട്ടും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള 90% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ശരാശരിയിൽ നിന്നും ഈ ചോദ്യം. ഇത് ഒരുപാട് പരീക്ഷകൾക്ക് ഞാൻ എഴുതിയ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് എക്സാമ്പിൾക്ക് ഞാൻ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. പ്ലസ് ടു ലെവൽ ഒക്കെ നമ്മൾ ഒരുപാട് ഇത് പഠിക്കുന്നുണ്ട്. സോ ഇത് പഠിച്ചു നോക്കാം, നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം കുറച്ചുകൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വരും. ചോദ്യം ഇതാണ്, ഒരാൾ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലും എങ്ങോട്ട്, ഇപ്പം ഇവിടെ കോഴിക്കോടാണെന്ന് കരുതുക, ഇത് കോഴിക്കോട്, ഇതാണ് നമ്മുടെ കോഴിക്കോട് എ. ഇപ്പം വേണ്ട, എ വേണ്ട, കോഴിക്കോട് കെ മതി. കോഴിക്കോട് കെ, കോഴിക്കോട് കെ, കോഴിക്കോട് കെ, കോഴിക്കോട്, അപ്പോൾ കണ്ണൂരും കെ ആണല്ലോ, അപ്പോൾ വേണ്ട, കോഴിക്കോട് നിന്ന് മുഴുവൻ എഴുതാം. കോഴിക്കോട് നിന്നും ഒരാൾ നേരെ രാവിലെ തന്നെ ബസ് പിടിച്ച് കണ്ണൂരിലേക്ക് പോയി, കണ്ണൂർ, കണ്ണൂരിലേക്ക് പോയി, കണ്ണൂർ, കണ്ണൂർ. ഇപ്പോൾ ഒരാളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിടാൻ പോയെന്ന് വിചാരിക്കാം. അപ്പോൾ കണ്ണൂരിലേക്ക് പോയി, എത്ര കിലോമീറ്റർ പെർ അവർ ദൂരത്തിലാണ് പോയത്? 60 കിലോമീറ്റർ പെർ അവർ ദൂരത്തിലാണ് പോയത്. കാരണം ഫ്ലൈറ്റ് കയറ്റി വിടാൻ പോകുന്നതല്ലേ, അപ്പം കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഫ്ലൈറ്റ് നേരത്തെ പോകും, അല്ലെങ്കിൽ ഫ്ലൈറ്റിന് സമയത്തെത്തിന് ഫ്ലൈറ്റ് വിട്ടു പോകുന്നതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിപ്പോയി. 60 കിലോമീറ്റർ വേഗത്തിലാണ് പോയത് കണ്ണൂർ വരെ. തിരിച്ച് കണ്ണൂരിൽ നിന്ന് ഇയാൾ പോകുന്നത് എത്ര കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ്? 40 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ്. അത്ര തിരക്കൊന്നുമില്ല, അതുകൊണ്ട് 40 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ മെല്ലെ തിരിച്ചു പോകുന്നു. അങ്ങനെ അയാൾ വീട്ടിലെത്തി, തിരിച്ചെത്തി. അപ്പോൾ കോഴിക്കോട്ടേക്ക് എത്ര ദൂരം പോയോ, സോറി, കണ്ണൂരിലേക്ക് കോഴിക്കോട് നിന്ന് എത്ര ദൂരം പോയോ അത്രയും ദൂരം തന്നെ തിരിച്ച് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ട്രാവൽ ചെയ്ത് അയാൾ വീട്ടിലെത്തി. അങ്ങനെയാണെങ്കിൽ അയാളുടെ ശരാശരി, ആ പോയ ശരാശരി വേഗത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പോയ ശരാശരി വേഗത, അപ്പം പലരും വിചാരിക്കും എന്ത് ചെയ്യാം, വേഗതയല്ലേ 60 + 40/2 50. അല്ല, ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിൽ സെയിം ഡിസ്റ്റൻസ് വ്യത്യസ്ത വേഗതയിൽ കവർ ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആണ് 2AB/A+B. 2AB/A+B, ഇവിടെ എ എത്രയാണ്? 60. ബി എത്രയാണ്? 40. അതായത് എ 60ഉം B 40ഉം ആണ്. ഇനി ചെയ്ത് നോക്കുക എത്ര നമുക്ക് ഉത്തരം കിട്ടും. എ 60ഉം B 40ഉം, 2AB 2 × 60 × 40 / A+B 60 + 40 എത്ര കിട്ടും? 6 × 4 = 24, 2400 × 2 / 60 + 40 = 100. 2 0 താഴെ ക്യാൻസൽ ചെയ്തു, 2 0 മുകളിൽ ക്യാൻസൽ ചെയ്തു, 24 × 2 = 48 കിലോമീറ്റർ പെർ അവർ, അല്ലെങ്കിൽ 48 കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് അയാൾ ട്രാവൽ ചെയ്തത്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആൻസറിലുണ്ടാവും, അപ്പം ഒരിക്കലും അത് കുത്തരുത്. ഇതുപോലെ ഒരേ ദൂരം വ്യത്യസ്ത സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരാശരി വേഗത എന്ന് പറയുന്ന കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. ഈ ഇക്വേഷൻ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. 2AB/A+B. ഇനി എനെ നമ്മൾ 40 ആയിട്ടും ബീനെ 60 ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല, ആൻസർ മാറാൻ പോകുന്നില്ല. കാരണം ജസ്റ്റ് അത് രണ്ട് നമ്പറുകൾ മാത്രമേ ഉള്ളല്ലോ, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, അത് തമ്മിൽ ആഡ് ചെയ്യും മാത്രമേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷേ ഈ ഇക്വഷൻ മാറരുത്. 2AB എന്നുള്ള ന്യൂമറേറ്ററായും A+B ഡിനോമിനേറ്ററായും തന്നെ വരണം. 2AB/A+B ആയിരിക്കണം നമ്മുടെ ഇക്വേഷൻ. ഇത് ഓർത്ത് വെക്കുക, ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ശരാശരിയുടെ, അല്ലെങ്കിൽ ശരാശരി എന്ന ടോപ്പിക്കെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് PSC ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ വ്യത്യസ്ത തരം പ്രോബ്ലങ്ങൾ PSC ഈ ഒരൊറ്റ ടൈപ്പിനെ ആസ്പദമാക്കി ചോദിക്കാറുണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കുക, ഓരോ ടൈപ്പും മനസ്സിലാക്കി ഓരോ ടൈപ്പിൻ്റെയും കൂടുതൽ കൂടുതൽ എക്സാമ്പിളുകൾ കണ്ടെത്തി ചെയ്ത് പരിശീലിക്കുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഹോളി ചെല്ലുമ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പം നന്നായിട്ട് ഇതിൻ്റെ നമ്പർ ഓഫ് പ്രോബ്ലംസ് എടുത്ത് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ചോദ്യം, ചോദ്യമല്ല നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുമ്പോൾ സംഖ്യകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഒരേ വ്യത്യാസത്തിലായാൽ
ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിച്ചാൽ മതി. ഒരു ഉദാഹരണം കാണിക്കാം. ഇപ്പൊ ഇത് ഈ ഉദാഹരണം എടുക്കാം. ഈ ഉദാഹരണത്തിൽ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് 4, 8, 12, 16 എന്നിവയാണ് നമ്പറുകൾ. നോക്കുക, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുമ്പോൾ സംഖ്യകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഒരേ വ്യത്യാസത്തിലായാൽ, ശ്രദ്ധിക്കുക, സംഖ്യകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ഒരേ വ്യത്യാസത്തിൽ. ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? 4 8 തമ്മിലുള്ള 4. 8 12 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. 12 16 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. 16 20 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതും 4. അപ്പം ഒരേ വ്യത്യാസത്തിലാണ് ഇവിടെ സംഖ്യകളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എല്ലാം 4 ഗുണിതങ്ങളാണ്, അല്ലെങ്കിൽ 4 മൾട്ടിപ്പിളുകളാണ് ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളും. അപ്പോൾ അത്തരത്തിൽ സംഖ്യകളെ ഒരേ വ്യത്യാസത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എങ്കിൽ ഈ സെറ്റ് ഓഫ് നമ്പറുകളുടെ ശരാശരി, ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിലെ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും തമ്മിൽ ആഡ് ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സാധാരണ രീതിയിലാണ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 5 നമ്പറുകളെ, 1, 2, 3, ഈ 5 നമ്പറുകളെ നമ്മൾ ആഡ് ചെയ്യും, അതിനെ ഡിവൈഡ് ബൈ ദാറ്റ് നമ്പർ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം ഇവിടെ ആഡ് ചെയ്യുമ്പം 8 4 12 16 20 ആഡ് ചെയ്ത് 60 കിട്ടും. അതിനെ അത് ടോട്ടൽ നമ്പറായി 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ എത്ര കണ്ടുപിടിക്കും? 12 ആവറേജ് കിട്ടും. പക്ഷേ ഒരുപാട് നമ്പറുകൾ, സപ്പോസ് ഈ മൾട്ടിപ്പിൾ 4 മൾട്ടിപ്പിൾസ് ഇപ്പം 20 തീർന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക. സപ്പോസ് ഒരു 100 വരെയുള്ള നമ്പറുകൾ ഒരുമിച്ച് തന്നിട്ടാണ് ഇത് കാണാൻ പറയുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു മെത്തേഡിൽ ഇതിന് ആൻസറിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത്ര അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആദ്യ നമ്പർ എടുക്കുക. ആദ്യ നമ്പർ 4, ഇവിടെ 4 എഴുതിയിട്ടുണ്ട്. അവസാന നമ്പർ 20, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിന്നുള്ള ആദ്യ നമ്പർ 4 അവസാന നമ്പർ 20 തമ്മിൽ ആഡ് ചെയ്യുന്നു. അതിനെ എന്ത് ചെയ്യാം? അവയുടെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആദ്യത്തെയും അവസാനത്തെയും നമ്പറുകളുടെ ശരാശരി കണ്ടുപിടിച്ചാൽ മതി. ഇത് തെറ്റാണ്. ഇവിടെ 2 പറയേണ്ടത്. കാരണം എന്താണ്? 2 നമ്പറല്ല നമ്മൾ എടുത്തത്. ആദ്യത്തെയും അവസാനത്തെ നമ്പർ എത്രയാണ്? ആദ്യത്തെ നമ്പർ 20 അവസാനത്തെ നമ്പർ 4. അതിൻ്റെ 2 നമ്പറുകൾ അടുത്ത് ആ 2 നമ്പറുകളെ ശരാശരി എടുത്താൽ മതി. ഇത് 5 അല്ല, ഇവിടെ 2. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഇത് 20 + 4 / 2. അപ്പം 24 / 2, അത് 12 ആൻസർ. ഓക്കെ. അപ്പം ഇത്തരത്തിൽ ഒരേ വ്യത്യാസത്തിൽ സംഖ്യകളെ ക്രമീകരിച്ചിരിക്കുകയാണ്. ആ സംഖ്യകളുടെ ശരാശരി കാണണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും എടുക്കുന്നു, അതിൻ്റെ സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് അവരുടെ ശരാശരി കാണും. 2 നമ്പറുകളുടെ ശരാശരി കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പം എയും ബിയും 2 നമ്പറാണ്. അവയുടെ ശരാശരി ആണെങ്കിൽ അവയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ആഡ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഇവിടെ ആദ്യത്തെ അവസാനത്തെ നമ്പർ എടുക്കുന്നു, അതിനെ നമ്മൾ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് എഴുതിയിരിക്കുന്നത്. നോക്കുക, നമ്പേഴ്സ് നോക്കുക. 3, 5, 7, 9, 11, 13, 15 ഇവയുടെ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ മെത്തേഡിലാണ് നമ്മൾ എങ്ങനെ ചെയ്യണം? 3 + 5 + അങ്ങനെ കൂട്ടി എത്ര വരണം? 15 വരെ കൂട്ടി അതിനെ എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഇപ്പം 1, 2, 3, 4, 5, 6, 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ശരാശരി കിട്ടും. പക്ഷെ അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഇവിടെ ചെയ്യാൻ പോകണം. എന്താണ് നമ്മുടെ മെത്തേഡ്? ഒരു സെറ്റ് ഓഫ് നമ്പറുകളെ ഒരേ വ്യത്യാസത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ, ഇവിടെ വ്യത്യാസം സെയിം അല്ലേ? ഇവിടെ വ്യത്യാസം സെയിം ആണ്. നോക്കുക, ഇവിടെ വ്യത്യാസം 2, ഇവിടെ വ്യത്യാസം 2, ഇവിടെ വ്യത്യാസം 2, ഇവിടെ എല്ലായിടത്തും വ്യത്യാസം 2. അപ്പോൾ ഒരേ വ്യത്യാസത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ ആദ്യത്തെ നമ്പർ എടുക്കുക, 3. ആദ്യത്തെ നമ്പർ 3 + അവസാനത്തെ നമ്പർ 15 / 2, 18/2, 9. ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഇനി ഇതല്ലാതെ വേറെ മെത്തേഡിലും കണ്ടെത്താം. ഇതിപ്പം നമ്പേഴ്സ് 7 ആയതുകൊണ്ട് ആദ്യത്തെ 3 അവസാനത്തെ 3 ഒന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നടുക്ക് കിട്ടുന്നതായിരിക്കും എൻ്റെ ആവറേജ്. നിങ്ങൾ അങ്ങനെ നോക്കാൻ പോകുന്നില്ല. ഈ ഒരു രീതി കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും സേഫും എളുപ്പം. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും കാരണവശാലും ഇങ്ങനെ സോർട്ട് ചെയ്യുമ്പം, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് മാറ്റുമ്പോൾ ഈ 3 മാറ്റുന്നതിൻ്റെ പകരം 4 ഒക്കെ മാറ്റിയപ്പോൾ ചിലപ്പോൾ ആൻസർ വേറെ ആയിപ്പോൾ. നമ്മളെപ്പോഴും സേഫ്
ആയിട്ട് കളിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് എക്സാം ഹോളിൽ വെച്ച് തെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഇത്തരത്തിൽ ഒരേ അകലം ക്രമീകരിച്ച് നമ്പറുകൾ തന്ന് അവയുടെ ആവറേജ് കാണാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂട്ടുക, അതിനെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് ഒറ്റ 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 നമ്പറുകളാണ് എടുത്തത്, ഒറ്റ ഒറ്റക്ക സംഖ്യകൾ. ഇത് നമ്മൾ ഇരട്ട സംഖ്യയിൽ എടുത്തു. ഇരട്ട സംഖ്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണോ നോക്കാം, ഇരട്ട സംഖ്യയിൽ എടുക്കുവാണെങ്കിലും ഇത് തന്നെയാണ് നമ്മുടെ മെത്തേഡ്. ഇവിടെയും ഇപ്പൊ 2, 4, 6, 8, 10, 12, 14 എന്നിവയുടെ ശരാശരി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിന് 2 + 14/2 എത്ര കിട്ടും, 16/2. ഇതിന്റെ ആൻസർ 8 ആണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ 3, 3 വെച്ച് ഭാഗിച്ചു കഴിഞ്ഞാൽ നടുക്ക് കിട്ടുന്നതായിരിക്കും ആൻസർ വരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട, എപ്പോഴും സേഫ് ആയിട്ട് ചെയ്യാം. ആദ്യത്തെ നമ്പർ പ്ലസ് അവസാനത്തെ നമ്പർ ഡിവൈഡ് ബൈ 2. ഇനി വേറൊരു ടൈപ്പ്, ഇവിടെ ഇപ്പോൾ കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്, 10, 20, 30, 40, 50, 60, 70, 80 ഇത്രയും നമ്പറുകൾ തന്നിട്ടുണ്ട്. ഇവയുടെ ശരാശരിയാണ് ചോദിക്കുന്നത്. സാധാരണ എന്ത് ചെയ്യും, ഇതെല്ലാം എഴുതി കൂട്ടി നമ്മൾ ഇതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യാനല്ല നമ്മൾ പഠിപ്പിച്ചത്. എന്താണ് പഠിപ്പിച്ചത്, ഇവയുടെ ഡിഫറൻസ് സെയിം ആണോ നോക്കുക. എല്ലായിടത്തും ഡിഫറൻസ് എത്രയാണ്, 10 ആണ്. ഇവയെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ഒരേ വ്യത്യാസത്തിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ നമ്പർ പ്ലസ് അവസാനത്തെ നമ്പർ ഡിവൈഡ് ബൈ 2. അപ്പം 80 + 10 = 90/2, 45. നമ്മുടെ ആൻസർ 45 ആണ്. 45 ആണ് ഇവയുടെ ശരാശരി വരുന്നത്. 45 ആണ് ഇവിടുത്തെ ശരാശരി വരുന്നത്. അപ്പം ഇനി അടുത്ത ടൈപ്പ് നോക്കാം. ഇതിൻ്റെ ഒരു കോമൺ ഇക്വേഷൻ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇപ്പൊ ഈ കാണുന്ന ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ, ബി, സി, ഡി, ഇ, എഫ് എന്നിവ തുടർച്ചയായി ഗുണിതങ്ങളായാൽ, തുടർച്ചയായി ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതോ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 4, 8, 12, 16 അതെല്ലാം 4 മൾട്ടിപ്പിൾ അല്ലേ. അതുപോലെ എ, ബി, സി, ഡി, ഇ, എഫ് എന്നിവ തുടർച്ചയായ ഗുണിതങ്ങളായാൽ അവയുടെ ശരാശരി, എ, ബി, സി, ഡി എന്നിവ തുടർച്ചയായ ഗുണിതങ്ങളായി അവയുടെ ശരാശരി. ഈ തുടർച്ചയായ ഗുണിതങ്ങൾ എന്നിവിടെ എടുത്തു പറയാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കണം എന്ത്, ഇവർ തമ്മിലുള്ള അകലം സെയിം ആണെന്നുള്ളത്. അതായത് ഒരേ വ്യത്യാസത്തിലാണ് എനെയും ബിനെയും സിനെയും ഡിനെയും ഇനെയും എഫിനെയും ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു പാർഷ്യാലിറ്റിയും അവിടെ ഇല്ല, എല്ലാവരെയും ഒരേ വ്യത്യാസത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ എന്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, തുടർച്ചയായ ഗുണിതങ്ങൾ എന്ന വാചകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവയെ സെയിം സ്പേസിങ്ങിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കാര്യം ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കുക, ഒരേ സ്പേസിങ്ങിലാണ്. അപ്പൊ എന്താണ് ഇവയുടെ ശരാശരി, ആദ്യത്തെ നമ്പർ എ പ്ലസ് അവസാനത്തെ നമ്പർ എഫ് ബൈ 2. ഇതായിരിക്കും ഓപ്ഷനിൽ കാണാം, എ പ്ലസ് എഫ് ബൈ 2. ഈ ഒരു കോൺസെപ്റ്റ് അറിയത്തില്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണെന്ന് പോലും അത് മനസ്സിലാവില്ല. എന്താണ്, അതായത് ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യമാണ്, 20നും 80നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. 20നും 80നും. അപ്പം ആദ്യം തന്നെ നോക്കുക, 20 ഒറ്റ സംഖ്യയാണോ, അല്ല. 80 ഒറ്റ സംഖ്യയാണോ, അല്ല. രണ്ടും ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ നോക്കുക, ഇടയിലുള്ള, അപ്പം 20ൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു 80ൽ എത്തുകയും ചെയ്തത്, അങ്ങനെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 20ന് ശേഷമുള്ള ആദ്യത്തെ ഒറ്റ സംഖ്യ ഏതാണ്, 21 ആണ്. 80ന് മുമ്പുള്ള ആദ്യത്തെ ഒറ്റ സംഖ്യ ഏതാണ്, 79 ആണ്. അതായത് 21 മുതൽ 79 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 21, 23, 25, 27, 29 അങ്ങനെ തുടങ്ങി 79 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇരുപത്തി ഒന്ന്, 23, 25, 27, 29 മുതൽ 79 വരെയുള്ള സംഖ്യകളുടെ, ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവ നമ്മളെ സ്പേസിങ് സെയിം ആണ്, ഒറ്റ സംഖ്യകളാകുമ്പോൾ സ്പേസിങ് സെയിം ആണ്. നേരത്തെ ആ ചോദ്യം നോക്കുക ഇവിടെ, അതായത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തിലൊക്കെയാണ്, തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളാണ് ഉപയോഗിക്കാം, തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളാണ് ഉപയോഗിക്കാം, തുടർച്ചയായിട്ടുള്ള ഗുണിതങ്ങളാണെങ്കിൽ ഉപയോഗിക്കാം. ഈ മൂന്ന് കേസുകളിലും നമുക്ക് എന്തുപയോഗിക്കാം, ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് ആദ്യ പദം
ആദ്യ പദം പ്ലസ് അവസാന പദം എൻഡ് പദം ഡിവൈഡ് ബൈ ടു എന്നത് ശരാശരി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ഇരുപത്തൊന്ന് മുതൽ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇരുപത്തൊന്ന് മുതൽ എഴുപത്തൊമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ആവറേജ്. അപ്പം ആദ്യ പദം ഇരുപത്തൊന്ന് പ്ലസ് അവസാന പദം എഴുപത്തൊമ്പത് ഡിവൈഡ് ബൈ ടു. എഴുപത്തൊമ്പത് പ്ലസ് ഇരുപത്തൊന്ന് എത്രയാണ്? നൂറ്. എൺപത് പ്ലസ് ഇരുപത് നൂറാണല്ലോ. അപ്പം എഴുപത്തൊമ്പത് പ്ലസ് ഇരുപത്തൊന്ന് നൂറാണ്. നൂറ് ബൈ രണ്ട് അൻപത്. അൻപതാണ് ഇതിൻ്റെ ആവറേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്, ഇരുപത് മുതൽ എൺപത് വരെയുള്ള സെയിം നമ്പറുകളാണ് തന്നിരിക്കുന്നത്. ഇരുപത് മുതൽ എൺപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. നേരത്തെ നമ്മൾ എന്താണ് കണ്ടത്? ഒറ്റ സംഖ്യകളുടെയാണ്. ഇവിടെ എന്താണ്? ഇരട്ട സംഖ്യകളായി. ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഇരുപതിനും എൺപതിനും ഇടയിലുള്ള ഒറ്റ സംഖ്യ ആയപ്പോൾ ഇരുപത്തൊന്ന് മുതൽ എഴുപത്തൊമ്പത് വരെ എടുത്തു. ഇവിടെ നോക്കുക, ഇരുപത് മുതൽ എൺപത് വരെയുള്ള. അപ്പൊ നമ്മൾ ഇരുപതും എൺപതും എടുക്കണോ എന്നാണ് നമ്മുടെ ഇടയിലുള്ള ചോദ്യം. ഇരുപതും എൺപതും എടുക്കണം, കാരണം ഇരുപത് മുതൽ, അതായത് ഇരുപതിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, ഇരുപത് മുതൽ എൺപത് വരെയുള്ള ഇവർ ഒരു കൈകെട്ടി കൈ കോർത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വലയം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് മുതൽ എൺപത് വരെ ഉള്ള ഇരട്ട സംഖ്യകൾ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയാറ് ഇരുപത്തെട്ട് മുതൽ എൺപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ആവറേജ് നേരത്തെ പോലെ തന്നെ ചെയ്താൽ മതി. എങ്ങനെ? ഇത് നമ്മുടെ സ്പേസിങ് സെയിം അല്ലേ? രണ്ടല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒറ്റ സംഖ്യയാണെങ്കിലും ഇരട്ട സംഖ്യയാണെങ്കിലും നമുക്ക് ഗുണിത, അതായത് ഒറ്റ സംഖ്യയാണെങ്കിലും ഇരട്ട സംഖ്യയാണെങ്കിലും തുടർച്ചയായ ഗുണിതങ്ങളാണ് നമ്മുടെ സീരീസിലുള്ളതെങ്കിലും ശരാശരി കാണാൻ വേണ്ടി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. ഇവിടെ കേസിൽ ഇരുപത് മുതൽ എൺപത് വരെയുള്ളവ തുടർച്ചയായ ഇരട്ട സംഖ്യകളാണ്, സ്പേസിങ് രണ്ടാണ് ഇരട്ട സംഖ്യയുടെ. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ? ആദ്യ പദം ഇരുപത് പ്ലസ് അവസാന പദം എൺപത് ഡിവൈഡ് ബൈ രണ്ട്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നൂറ് ബൈ രണ്ട് അമ്പത് കിട്ടും. നൂറ് ബൈ രണ്ട് അൻപത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നാൽപ്പത് വരെയുള്ള ഒറ്റ സംഖ്യയുള്ള ശരാശരി. ഈ ഓരോ ക്വസ്റ്റ്യനും നോക്കണം, കാരണം ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ടൈപ്പ് ക്വസ്റ്റിൻ്റെ ഓരോ പ്രോബ്ലം ഇതാണ് ചെയ്തു പോകുന്നത്. നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് പ്രോബ്ലംസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൽ നിന്നുള്ള പ്രോബ്ലംസ് വരും ക്ലാസ്സുകളിൽ ചെയ്യുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് വ്യത്യസ്ത ടൈപ്പുകൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കൂടാതെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ട്രിക്സും ഈ ഒരു സെഷനിൽ നമ്മൾ പറയും. ഈ ഒരു ആവറേജിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, നാൽപ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര വരെയുള്ള? നാൽപ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി, ഒറ്റ സംഖ്യകൾ. അപ്പോൾ നാൽപ്പത് വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒറ്റ സംഖ്യ ഏതാണ്? ഒന്ന്. രണ്ടാമത്തത് മൂന്ന്. മൂന്നാമത്തത് അഞ്ച്. അങ്ങനെ എവിടെ വരെ? നാൽപ്പത് വരെ. നാൽപ്പത് പക്ഷെ ഒറ്റ സംഖ്യയാണോ? അല്ല. അവസാനത്തെ ഒറ്റ സംഖ്യ ഏതാണ്? മുപ്പത്തൊമ്പത്. നാൽപ്പതിന് തൊട്ടുമുമ്പുള്ള ഒറ്റ സംഖ്യ മുപ്പത്തൊമ്പത്. അപ്പോൾ ഒന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വ്യത്യാസമൊന്നുമില്ല, ബാക്കി ചെയ്തതുപോലെ തന്നെ. ഈ ഭാഗത്തൊക്കെ എഴുത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചോദ്യത്തിൽ ചെറിയ വ്യത്യാസമുള്ളൂ, അതെന്താണെന്ന് ഡീ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് സെയിം തന്നെയാണ്. നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി, ഒരു വ്യത്യാസമില്ല. ആ ചോദ്യം ജസ്റ്റ് ഒന്ന് ഡീ കോഡ് ചെയ്തെടുക്കണം. ഇപ്പം ഒന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള സംഖ്യകളുടെ ആണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. സെക്കൻഡ് കേസിലാണിപ്പോൾ ഇരുപത് മുതൽ എൺപത് വരെയാണെന്നുള്ളതും ആദ്യത്തെ കേസിൽ ഇരുപത്തൊന്ന് മുതൽ എഴുപത്തൊമ്പത് വരെയായിരുന്നുള്ളതും മനസ്സിലാക്കിയെടുത്താൽ മതി. ഈ കേസിൽ ഇരുപത്തൊന്ന് മുതൽ എഴുപത്തൊമ്പത് വരെ, ഈ കേസിൽ ഇരുപത് മുതൽ എൺപത് വരെ, ഈ കേസിൽ ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ. സ്പേസിങ് സെയിം ആണ്, അതുകൊണ്ട് മുപ്പത്തി ഒൻപത് പ്ലസ് വൺ ബൈ ടു ഈസ് ഇക്വൽ ടു ട്വൻറ്റി. നാൽപ്പത് ബൈ രണ്ട് ഇരുപതാണ് നമ്മുടെ ആവറേജ്. വളരെ സിമ്പിളല്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യം. മനസ്സിലാക്കിയെടുക്കുക, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനും പറ്റും. പക്ഷേ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ വലിയ വലിയ നമ്പറുകൾ, ഇപ്പം പത്തും അമ്പതും നമ്പറൊക്കെ തന്നിട്ട് അതിൻ്റെ ശരാശരി ചോദിക്കാൻ ഒരിക്കലും കൺവെൻഷൻ മെത്തേഡിൽ ചെയ്യാനല്ല പി എസ് സി ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാനാണ് പി എസ് സി ഉദ്ദേശിക്കുന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഇത് തന്നെ നാൽപ്പത് വരെയുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിലോ ഒരു വ്യത്യാസവും ഇല്ല, ചെറിയ വ്യത്യാസം മാത്രം. എവിടം വരെ എടുക്കുന്നുള്ളത്? രണ്ടിൽ തുടങ്ങി നാൽപ്പത് വരെ. സോ ആദ്യത്തെ നമ്പർ രണ്ടാണ്, അവസാനത്തെ നമ്പർ നാൽപ്പതാണ്. അത് തമ്മിൽ ആഡ് ചെയ്യുക. നാൽപ്പത് പ്ലസ് രണ്ട് നാൽപ്പത്തിരണ്ട്. അതിൻ്റെ ആവറേജ് എടുക്കുക, ഈക്വൽ ടു ഇരുപത്തി ഒന്ന്. ഇരുപത്തൊന്നാണ് ആൻസർ വരുന്നത്. അപ്പം ഓർക്കുക,
എങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ഡിവൈഡ് ബൈ 2 ഇനി വേറെ ടൈപ്പ് ചോദ്യം ചോദ്യം ഇതാണ് അടുത്ത ടൈപ്പ് ചോദ്യമാണ് 88 വരെയുള്ള 5 ന്റെ ഗുണനങ്ങൾ ശരാശരി 88 വരെ എന്ന് വെച്ചാൽ 1 മുതൽ 88 വരെയാണ് ഉദ്ദേശിക്കുന്നത് 1 മുതൽ 88 വരെയുള്ള 5 ന്റെ ഗുണനങ്ങളുടെ ശ്രദ്ധിക്കുക 5 ന്റെ ഇത് ഇന്റെ എന്നാണ് 5 ന്റെ ഗുണനങ്ങളുടെ ശരാശരി 5 ന്റെ ഗുണനങ്ങളുടെ ശരാശരി 1 മുതൽ 88 വരെയുള്ള 1 മുതൽ എന്നുള്ളത് നമ്മൾ ഊഹിച്ചെടുക്കണം ക്വസ്റ്റ്യൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ 88 വരെയുള്ള 5 ന്റെ ഗുണനങ്ങളുടെ ശരാശരി അപ്പം ഒന്നിൽ തുടങ്ങുകയാണെങ്കിൽ ആദ്യമായിട്ട് വരുന്ന 5 ന്റെ ഗുണനം ഏതാണ് ആദ്യമായിട്ട് വരുന്ന 5 ന്റെ ഗുണനം 5 പിന്നെ 10 പിന്നെ 15 പിന്നെ 20 പിന്നെ 25 30 35 40 45 അങ്ങനെ പോയി 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 80 വരും 85 വരും 90 വരും അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് 88 വരെ ഉള്ളതാണ് എന്നാണ് അപ്പോൾ നമുക്ക് 90 എടുക്കണോ വേണ്ട 90 എടുക്കണ്ട 90 എടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും നമ്പറുകളുടെ ശരാശരി ഇത്രയും നമ്പറുകൾ കൂട്ടി അതിനെ അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശരാശരിയാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം പണ്ട് ചെയ്തമാതിരി എല്ലാം കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞിട്ട് പേപ്പർ വാങ്ങിപ്പോവും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇതേ ഇക്വേഷനിൽ ഉപയോഗിക്കുന്നു പക്ഷേ നമ്മുടെ ആദ്യ പദം ഏതാണ് ഇവിടെ ആദ്യ പദം ഫസ്റ്റ് പദം 5 നമ്മുടെ ആദ്യ പദം 5 ഇനി കണ്ടുപിടിക്കേണ്ട അവസാന പദമാണ് 88 തൊട്ട് മുമ്പുള്ള 5 മൾട്ടിപ്ലൈ ഏതാണോ അതാണ് നമ്മുടെ അവസാന പദം 88 തൊട്ട് മുമ്പുള്ള 5 പദം ഏതാണോ അതാണ് നമ്മുടെ അവസാന പദം അത് എത്രയാണ് ഇവിടെ 85 അപ്പം 5 പ്ലസ് 85 ഡിവൈഡ് ബൈ 2 90 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 45 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ചോദ്യം അടുത്ത ടൈപ്പ് പ്രോബ്ലം ഈ സാധാരണഗതിയിൽ എപ്പോഴും കുട്ടികളെ ക്ലാസ്സിലെ മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പി എസ് സി ചോദിച്ച് കാണുന്നത് നമ്മളതിൻ്റെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും ചോദ്യം ഇതാണ് ഈ ഇക്വേഷൻ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇതാണ് പി അളവുകളുടെ ശരാശരി എക്സും ക്യൂ അളവുകളുടെ ശരാശരി വൈയും ആയാൽ പി പ്ലസ് ക്യൂ അളവുകളുടെ ശരാശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി അളവുകളുടെ ശരാശരി എക്സും ക്യൂ അളവുകളുടെ ശരാശരി വൈയും ആയാൽ പി പ്ലസ് ക്യൂ ടോട്ടൽ അളവുകളുടെ ശരാശരി ഓക്കെ പി പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ അളവായി ടോട്ടൽ അളവുകളുടെ ശരാശരി എത്ര ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ ഇതാണ് പി എക്സ് പ്ലസ് ക്യൂ വൈ ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ പി എക്സ് പ്ലസ് ക്യു വൈ ഡിവൈഡ് ബൈ പി പ്ലസ് ക്യു ഇതാണ് അതിൻ്റെ ആവറേജ് ആവറേജാണിത് ശരാശരി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം ചോദ്യം നോക്കുക ഒരു ക്ലാസ്സിലെ 20 ആൺകുട്ടികളുടെ 20 അതായത് നമ്മുടെ പി ആയിട്ട് എടുക്കാം 20 ആൺകുട്ടികളുടെ മാർക്കിൻ്റെ ശരാശരി 15 ആൺകുട്ടികൾക്ക് മാർക്ക് കുറച്ച് കുറവാണ് തോന്നുന്നു ആൺകുട്ടികളുടെ മാർക്കിൻ്റെ ശരാശരി 15 അത് എക്സ് നോക്കുക നമ്മൾ തൊട്ട് മുമ്പുള്ള ഇക്വേഷനിലെ രീതിയിലോട്ട് എഴുതുകയാണ് പി അളവുകളുടെ ശരാശരി എക്സ് എന്ന് പറഞ്ഞ പോലെ 20 ആൺകുട്ടികളുടെ മാർക്കിൻ്റെ ശരാശരി 15 അത് എക്സും 30 പെൺകുട്ടികളുടെ 30 പെൺകുട്ടികളുടെ മാർക്കിൻ്റെ ശരാശരി 25 ആയാൽ 30 നമ്മുടെ ക്യൂ ആയിട്ട് വരും ആൺ പെൺകുട്ടികളുടെ മാർക്കിൻ്റെ ശരാശരി 25 അത് വൈ ആയാൽ ക്ലാസ്സിലെ മൊത്തം മാർക്കിൻ്റെ ശരാശരി ക്ലാസ്സിലെ മൊത്തം മാർക്കിൻ്റെ ആവറേജാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ എന്താണ് ആവറേജ് ഈക്വൽ ടു പി എക്സ് പ്ലസ് ക്യൂ വൈ ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ ഇതാണ് നമ്മുടെ ആവറേജിൻ്റെ ഇക്വേഷൻ അപ്പം എന്ത് ചെയ്യണം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മൾ മാർക്ക് ചെയ്ത് എന്താണ് പി ഏതാണ് എക്സ് ഏതാണ് ക്യൂ ഏതാണ് വൈ എന്നുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇതിലേക്ക് അത് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആവറേജ് ഈക്വൽ ടു 20 × 15 പ്ലസ് 30 × 25 ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ എത്ര പിള്ളേരാണ് മൊത്തം ഉള്ളത് 20 പ്ലസ് 30
അതായത് ഇരുപത് ഇൻറ്റു പതിനഞ്ച് മുന്നൂറ്, മുന്നൂറ് പ്ലസ് മുപ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് എഴുന്നൂറ്റമ്പത് ഡിവൈഡ് ബൈ ഇരുപത് പ്ലസ് മുപ്പത് അമ്പത്. മുകളിൽ രണ്ടിടത്തും പൂജ്യം ഉള്ളുണ്ട്, ഓരോ പൂജ്യം വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം എത്ര കിട്ടി? മുപ്പത് എഴുപത്തഞ്ചും നൂറ്റി അഞ്ച്, നൂറ്റഞ്ച് ഡിവൈഡ് ബൈ അഞ്ച്, ഉത്തരം ഇരുപത്തി ഒന്ന്. ക്ലാസ്സിലെ ശരാശരി മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ്. നമ്മുടെ ആൻസർ എന്താണ്? ഇരുപത്തി ഒന്ന്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഞാൻ ഇവിടെ ചെയ്തൊരു ഒരു സ്റ്റെപ്പ് ഒരുപക്ഷെ ചിലർക്ക് ഡൗട്ടുള്ളതാണ്. വെട്ടിക്കുറയ്ക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, വളരെ ജാവ സിമ്പിളും പവർഫുൾ ആണെന്ന് പറഞ്ഞ മാതിരി ഭയങ്കര ഫാസ്റ്റാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ വെട്ടിക്കുറയ്ക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ വെട്ടിക്കുറച്ചു, മുന്നൂറ് പ്ലസ് എഴുന്നൂറ്റമ്പത് ഡിവൈഡ് ബൈ അമ്പത് ചെയ്യാൻ വേണ്ടി പലരും മുന്നൂറിന് എഴുന്നൂറ്റമ്പത് കൂട്ടിയിട്ട് പിന്നെ ഹരിക്കാൻ നിൽക്കും, അതിൻ്റെ ആവശ്യമില്ല. കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ മുകളിലുണ്ടോ, ന്യൂമറേറ്ററിലുണ്ടോ നോക്കുക. ഉണ്ട്. ഏതാണുള്ളത്? പൂജ്യം കോമൺ ആയിട്ടുണ്ട്, പൂജ്യം അല്ല പത്ത്. നമ്മൾ പൂജ്യം വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പത്തിനെ പുറത്തെടുക്കാം, അതായത് ഒരു പൂജ്യം കളയാം പത്ത് പുറത്തെടുക്കുന്ന രീതിയിൽ. ഇനി എഴുതുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെഴുതാം? മുപ്പത് പ്ലസ് എഴുപത്തഞ്ച് ഇൻറ്റു പത്ത് ഡിവൈഡ് ബൈ അമ്പത് എന്ന് വരും. ഇനി നമുക്കിവിടെ വെട്ടാലോ, ഈ പത്തും പത്തും വെട്ടി ഇവിടെ അഞ്ചായി. മുപ്പത് എഴുപത്തഞ്ച് നൂറ്റഞ്ച് ഡിവൈഡ് ബൈ അഞ്ച്, ഇരുപത്തൊന്ന് കിട്ടി. ഇനി സപ്പോസ് ഇവിടെ മുപ്പത് മുന്നൂറ് ഇൻറ്റു എഴുന്നൂറ്റമ്പത് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? നമുക്ക് ഒരു പൂജ്യയെ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ മുപ്പത് മുന്നൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് എഴുന്നൂറ്റമ്പത് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടിടത്തു നിന്ന് ഓരോ പൂജ്യം വീതം കട്ട് ചെയ്ത് പോയത്, അതായത് കോമൺ ഫാക്ടർ പുറത്തെടുക്കുന്ന രീതിയിൽ. ഇനി നമുക്ക് ഒരു ഈസി മെത്തേഡ്, ഈ ചോദ്യത്തിൻ്റെ ഇത്തരം ചോദ്യങ്ങളുടെ ഒരു വളരെ ഈസി മെത്തേഡാണ്. ഈ ഈസി മെത്തേഡ് അല്ലാതെ ചെയ്യാൻ നിൽക്കുന്നത് വളരെ ഹെക്റ്റിക്കാണ്. വളരെ ഹെക്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. ഈ ഈസി മെത്തേഡ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാവരും ഈ ഈസി മെത്തേഡ് നന്നായി മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് ഈ ചോദ്യം ചെയ്യാൻ, ഈ തരത്തിലുള്ള ചോദ്യം ചെയ്യാൻ വേണ്ടി. ചോദ്യം ഇങ്ങനെയാണ്, തുടർച്ചയായ പത്ത് ഇരട്ട സംഖ്യകളുടെ ശരാശരി അറുപത്തൊന്ന്, അങ്ങനെയാണ് ഇതിലെ വലിയ നമ്പർ ഏതാണ്? ചോദ്യം നിങ്ങളുടെ മനസ്സിലിരുത്തി വായിച്ചു നോക്കുക. തുടർച്ചയായ പത്ത് ഇരട്ട സംഖ്യകൾ, അത് ഒന്നും രണ്ട് നാല് ആറ് എട്ട് ആവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഏതോ തുടർച്ചയായ പത്ത് ഇരട്ട സംഖ്യകൾ. സപ്പോസ് അതിപ്പോ നാൽപ്പതിനാണ് തുടങ്ങിയതെങ്കിൽ നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് എന്ന് തുടങ്ങി അത് തുടർച്ചയായ പത്ത് ഇരട്ട സംഖ്യ ആയിരിക്കും. ഇനിയിപ്പോൾ നൂറിലാണെന്നുണ്ടെങ്കിൽ നൂറ് നൂറ്റി രണ്ട് നൂറ്റി നാല് തുടങ്ങി ആദ്യത്തെ തുടർച്ചയായിട്ടുള്ള പത്തിരട്ട സംഖ്യ ആയിരിക്കും. എവിടെ നിന്ന് വേണം തുടങ്ങാം, ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല, അല്ലെ രണ്ടിൽ നിന്ന് തുടങ്ങണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ഏതോ തുടർച്ചയായ പത്തിരട്ട സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് അറുപത്തി ഒന്നാണ് നമുക്ക് തന്നിട്ടുണ്ട്, ആവറേജ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറുകളിലെ വലിയ നമ്പർ, സപ്പോസ് ഇപ്പം മുപ്പത്തി ആറിൽ തുടങ്ങി, മുപ്പത്തി ആറിൽ തുടങ്ങി പത്ത് നമ്പറുകൾ എടുത്ത് ഒരു അമ്പത്തി ആറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ അമ്പത്തി ആറാണ്. അപ്പം ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട്, അതിനകത്ത് വലിയ നമ്പർ അമ്പത്തി ആറാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാണ്, കറക്റ്റ് ആൻസർ ഇതല്ല. അപ്പം അതാണ് ചോദിച്ചിരിക്കുന്നത്, ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്. തുടർച്ചയായ പത്ത് ഇരട്ട സംഖ്യകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരട്ട സംഖ്യകളോ ഒറ്റ സംഖ്യകളാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ പത്ത് ഇരട്ട സംഖ്യകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്തുണ്ടല്ലോ, പത്തിൽ നിന്നും ഒന്ന് നമ്മൾ കുറയ്ക്കുന്നു, എത്ര കിട്ടി? ഒൻപത്. ഇനി ആവറേജ് നമുക്കറിയാം അറുപത്തി ഒന്ന്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ വലിയ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ ആവറേജിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം? അറുപത്തൊന്ന് പ്ലസ് ഈ പത്തിൽ നിന്ന് ഒന്ന് കുറച്ച് ഒൻപത് ആഡ് ചെയ്യാം, എത്ര കിട്ടും? എഴുപത്. ഈ ചോദ്യത്തിന് ആൻസർ എഴുപതാണ്. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം, ഈ തുടർച്ചയായ പത്ത് ഇരട്ട സംഖ്യയുടെ ശരാശരി അറുപത്തൊന്നാണ്, ഇവയിലെ ചെറിയ സംഖ്യ, ഇവിടെ ചോദിച്ച വലിയ സംഖ്യയാണ്, നമ്മളോട് ചോദിച്ചത് ചെറിയ സംഖ്യ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ അറുപത്തൊന്നിൽ നിന്നും ഒൻപത് കുറയ്ക്കുക, എത്ര കിട്ടും? അൻപത്തി രണ്ട്. അപ്പം അമ്പത്തിരണ്ടാണ് ചെറിയ സംഖ്യ, എഴുപതാണ് വലിയ സംഖ്യ. അൻപത്തിരണ്ട് മുതൽ എഴുപത് വരെയുള്ള
തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ആവറേജ് ആണ് നമുക്ക് തന്നത് എത്ര 61 58 60 62 64 66 68 70 നോക്കുക 10 എണ്ണമല്ലേ 1 2 3 4 5 6 7 8 9 10 ഈ 10 നമ്പേഴ്സ് അല്ലേ ഈ 10 നമ്പേഴ്സിന്റെയും കൂടെ ആവറേജ് ആണ് നമുക്ക് തന്ന 61 അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട എത്ര മാത്രമാണ് നമുക്ക് എത്ര നമ്പറിന്റെ തുടർച്ചയായി എത്ര നമ്പറുകളുടെ ശരാശരിയാണോ തന്നിരിക്കുന്നത് ആ നമ്പറിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അതിനെ നമ്മൾ ആവറേജിന്റെ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് അതിലെ വലിയ നമ്പറും ആ സെറ്റ് ഓഫ് നമ്പറുകളിലെ വലിയ നമ്പറും ആവറേജിൽ നിന്നും ആ നമ്പർ കുറച്ചാൽ കിട്ടുന്നത് ആ സെറ്റ് ഓഫ് നമ്പറുകളിലെ ചെറിയ നമ്പറും ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ വേറൊരു ചോദ്യം ചെയ്ത് നോക്കാം കുറച്ച് ചെറുത് അത് ഞാൻ ചെയ്യാൻ കാരണം നമുക്ക് മാനുവലായിട്ട് ചെയ്ത ആൻസറോടെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇപ്പം തുടർച്ചയായ 4 ഒറ്റ സംഖ്യയുടെ ശരാശരി 6 തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ശരാശരി 6 അപ്പം ആവറേജ് കിട്ടി ആവറേജ് എത്രയാണ് 6 തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളാണ് 4 അപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് 4 നിന്നും ഒന്ന് കുറച്ചു ഒന്ന് കുറച്ചാൽ 3 ഇവയിലെ വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യ ചോദിച്ചാൽ എന്ത് ചെയ്യണം ഈ 3 ആവറേജിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം 9 അപ്പം നമ്മളെ ആ സെറ്റ് ഓഫ് നമ്പറുകളുടെ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 9 ഇനി ചെറിയ നമ്പറാണ് ചോദിച്ചെങ്കിലോ 6 നിന്നും 3 കുറയ്ക്കണം അപ്പം 3 അപ്പം ഏതൊക്കെയായിരിക്കും നമ്മുടെ ആ 4 നമ്പറുകൾ തുടർച്ചയായ 4 ഒറ്റ സംഖ്യകൾ 3 5 7 9 ഇതായിരുന്നു നമ്മുടെ ആ 4 തുടർച്ചയായ ഒറ്റ സംഖ്യകൾ അതിനകത്ത് വലിയ നമ്പർ 9 നമ്മൾ കണ്ടുപിടിച്ചു ചെറിയ നമ്പർ 3 നമ്മൾ കണ്ടുപിടിച്ചു അതിൻ്റെ ആവറേജ് 6 തന്നിട്ടുണ്ട് നമുക്കും ചെക്ക് ചെയ്ത് നോക്കാം ആവറേജ് 6 തന്നെയാണോ എന്നുള്ളത് നമ്മൾ ചെയ്ത് ശരിയാണെന്ന് അറിയണ്ടേ 9 7 16 16 5 21 21 1 24 24 ഡിവൈഡ് ബൈ 4 6 കിട്ടും 24 ഡിവൈഡ് ബൈ 4 6 കിട്ടുന്നു അപ്പോൾ കറക്റ്റ് ആണ് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ് ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം ഇനി ഇതല്ലാതെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇക്വേഷനൊക്കെ ഫോം ചെയ്ത് അതായത് ഈ ചെറിയ ഒന്നെങ്കിൽ വലിയ നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള നമ്പറുകളെ നമ്മൾ എക്സ് മൈനസ് 2 എന്നൊക്കെ എടുത്ത് പിന്നെയുള്ളതിന് എക്സ് മൈനസ് 4 എന്നൊക്കെ എടുത്ത് അതിനെ മൊത്തം ആഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ നമ്പറുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജിനോട് ഇക്വേറ്റ് ചെയ്ത് എക്സ് ഒക്കെ കണ്ടുപിടിച്ച് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ മാതിരി എക്സാം ഉള്ളുന്ന പേപ്പറുമായിട്ട് ടീച്ചേഴ്സ് പോയിട്ടുണ്ടാവും അപ്പം ഇത്രയും മാത്രം ഓർത്താൽ മതി എത്ര നമ്പറുകളാണ് തുടർച്ചയായി തന്നിരിക്കുന്നത് ആ നമ്പറിൽ നിന്നും ഒന്ന് കുറയ്ക്കുക ആവറേജ് തന്നിട്ടുണ്ടല്ലോ ആവറേജിൻ്റെ കൂട്ടത്തിൽ ആ ഒന്ന് കുറച്ചതിനെ കൂട്ടിയാൽ കിട്ടുന്നത് വലിയ നമ്പറും ഒന്ന് കുറച്ചതിനെ കുറച്ചാൽ കിട്ടുന്നത് ചെറിയ നമ്പറും ആയിരിക്കും ഇനി ഈ ഒരു നമ്പർ ഈ ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം നിങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ ഒരു 10 സെക്കൻഡ് സമയം തരാം നമുക്ക് ചെയ്യാം ചെയ്ത് കാണുമല്ലോ ഇപ്പൊ തുടർച്ചയായ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി നമ്പർ നോക്കുക 15 ഒറ്റ സംഖ്യയുടെ ശരാശരി എത്രയാണ് 69 തുടർച്ചയായ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി ആവറേജ് 69 തന്നിട്ടുണ്ട് ഇവയിലെ വലിയ സംഖ്യ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചോദ്യം വലിയ സംഖ്യയാണ് അപ്പൊ എന്ത് ചെയ്യണം 15 മൈനസ് 1 എത്രയാണ് 14 ആവറേജ് അറിയാം 69 വലിയ സംഖ്യ എന്ന് എന്ത് ചെയ്യണം ആവറേജിൻ്റെ കൂട്ടത്തിൽ ഇത് ആഡ് ചെയ്യണം എത്ര കിട്ടും 83 ഇനി സപ്പോസ് ചോദ്യം വലിയ സംഖ്യയല്ല ചെറിയ സംഖ്യയായിരുന്നു എന്ന് കരുതുക അങ്ങനെ ചോദിക്കാലോ വലിയ സംഖ്യയല്ല ചെറിയ സംഖ്യയായിരുന്നു ചോദ്യം അങ്ങനെയാണ് ചോദ്യങ്ങൾ എന്ത് ചെയ്യും ഈ 14 നമ്മൾ 63 നിന്നും കുറയ്ക്കും എത്ര കിട്ടും അപ്പം 55 ആൻസർ ആയിട്ട് കിട്ടും അപ്പം 55 മുതൽ 83 വരെയുള്ള 15 തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ ശരാശരിയാണ് നമ്മുടെ 69 മനസ്സിലായല്ലോ ഇനി നമുക്ക് കുറച്ച് പരിശീലന പ്രശ്നങ്ങൾ ചെയ്യാം
വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ പി എസ് സി ഈ ശരാശരിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഏതാനും ചോദ്യങ്ങളാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതായിരിക്കും. പി എസ് സിയുടെ എപ്പോഴും പി എസ് സിയുടെ ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതാണ്. അത് വളരെ യൂസ്ഫുൾ ആണ്. വ്യത്യസ്ത ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് പരിചയപ്പെടാൻ അത് ഫലപ്രദമായിരിക്കും. കാരണം പി എസ് സി ഒരു ഇപ്പം ശരാശരി എന്നൊരു ടോപ്പിക് എടുക്കുന്നെങ്കിൽ അതിൽ ഒരു സെറ്റ് ഓഫ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ആ ചോദ്യങ്ങൾ തന്നെ നമ്പേഴ്സ് മാറ്റി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് പി എസ് സി ചെയ്യുന്നത്. അല്ലാതെ കൂടിയ തലത്തിലേക്കും കൂടുതൽ ആഴത്തിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് പി എസ് സി ഒരിക്കലും പോകാറില്ല. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നമുക്ക് അറിയത്തില്ലാത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം മാക്സിമം കണ്ടെത്തി പരിശീലിക്കുകയാണ് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം. നമുക്ക് പരിശീലന പ്രശ്നങ്ങളിൽ കിടക്കാം. ആദ്യം തന്നെ 3, 4, 5, 7, 11, 12 എന്നീ സംഖ്യയുടെ ശരാശരി നമുക്ക് എന്തെങ്കിലും കുറുക്കുവഴി വല്ലതും അപ്ലൈ ചെയ്യണ്ടോ നോക്കുക. കുറുക്കുവഴി വല്ലതും ഉണ്ടോ? ഇവിടുത്തെ ഡിഫറൻസ് 1 ആണ്, പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് 1 ആണ്, ഇവിടുത്തെ ഡിഫറൻസ് 2 ആണ്, ഇവിടുത്തെ ഡിഫറൻസ് 4 ആണ്, ഇവിടുത്തെ ഡിഫറൻസ് 2 ആണ്. പ്രത്യേകിച്ച് കുറുക്കുവഴികളൊന്നും കാണുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, നമ്മൾ നേരിട്ട് സാധാരണ രീതിയിൽ തന്നെ ചെയ്യണം. എങ്ങനെ? കൂട്ടിയിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് അത്തരത്തിൽ ഉത്തരം ഉദ്ദേശിക്കുന്ന ചോദ്യമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം വന്നത്. അപ്പോൾ എങ്ങനെ കൂട്ടും? 11, 12, 23 11 + 12 + 7 + 5 + 4 + 3 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6 ആറ് നമ്പേഴ്സ് ഉണ്ട്. അതിന് ഡിവൈഡ് ചെയ്യാം. 11, 12, 23, 23, 7, 30 35, 35, 35, 4, 39 39, 3, 42 42 ÷ 6 എത്ര കിട്ടും? 7. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 7 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2.75, 3.25, 3.56, 6.44 എന്നീ സംഖ്യകളുടെ ശരാശരി കാണണം. അപ്പോൾ പോയിന്റ് ഉള്ള സംഖ്യകളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ നമ്പറുകളിലും പോയിന്റുകൾ സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതും 2 ഡെസിമൽ പോയിന്റ് ആണ്. ഇപ്പോൾ 2.75 എന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ പോയിന്റ് ആണ്. പിന്നെ പോയിന്റ് ഇല്ലാതെ ചെയ്യുക, അതിനുശേഷം 2 പോയിന്റ് മാറ്റി സ്ഥാനം കുത്തിയിടുക, അത്രയും ചെയ്താൽ മതി. എല്ലാത്തിനും ഒരേപോലെ ആയതുകൊണ്ട് ഇനി വ്യത്യസ്ത ഡെസിമൽ പോയിന്റ് ആയിരുന്നെങ്കിൽ ഉയർന്ന ഡെസിമൽ പോയിന്റ് ഏതിനാണോ ഉള്ളത് അത് വെച്ചിട്ട് 10 മൾട്ടിപ്ലൈ കണ്ടുപിടിച്ച്, അതായത് ഇപ്പം സപ്പോസ് ഇവിടെ ഇപ്പം 3.256 ആയിരുന്നെങ്കിൽ എല്ലാത്തിനും നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ നമ്മൾ എല്ലാത്തിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് പരസ്പരം ആഡ് ചെയ്യാം. ഇപ്പം എത്ര കിട്ടും? ആഡ് ചെയ്യുമ്പം 275 + 325 + 356 + 644 / 1, 2, 3, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അതിൻ്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. കൃത്യമായിട്ട് ആൻസർ നിങ്ങൾ ഹോംവർക്കായി ചെയ്യാം. അപ്പം ഒന്നുമില്ല, ഇനിയിപ്പം ജസ്റ്റ് ആഡ് ചെയ്യുക, അതിനെ ഡിവൈഡ് ചെയ്യുക, ഓപ്ഷനിൽ ആൻസർ ഉണ്ടാവും. ആൻസർ കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക. ഇത് ന്യൂമറിക്കൽ സ്പീഡ് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും പ്രോബ്ലം എന്നുള്ളത്. ഇനി ഞാനിത് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ എളുപ്പത്തിൽ കൂട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് എല്ലാവരും ഫോളോ ചെയ്യണം ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇപ്പം ഇവിടെ 200, 300, 300, 400 ആണുള്ളത്. അപ്പം ഈ നമ്പറുകൾ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യില്ല. 200 + 300 = 500, 500 + 300 = 800, 800 + 600 = 1400 അവിടെ വെക്കും. പിന്നെ ഇത് തമ്മിൽ കൂട്ടും. 75, 25, 100, 100 + 56, 156, 156 + 44 എത്ര കിട്ടും? 200. ആ 200 ഇവിടെ കൂട്ടും. അപ്പം എത്ര കിട്ടി? 1600. 1600 / 4. അപ്പം എത്ര കിട്ടി? 400 കിട്ടി. പക്ഷെ നമ്മുടെ 400 ആണ് ആൻസർ, അല്ല നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ പോയിന്റിനെ മാറ്റിയത്. അതുകൊണ്ട് 2.75 നെ 275 ആക്കാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഓരോ നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആൻസറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മുടെ ഓപ്ഷൻ എ 4 ആണ് കറക്റ്റ് ആൻസർ. ഞാൻ ആ പറഞ്ഞ അഡീഷൻ മെത്തേഡ് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇത് വളരെ ഫാസ്റ്റായിട്ട് കൂട്ടാൻ നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. ഒന്നുമില്ല, ഇവിടെ 275, 375, 356, 64 അപ്പോൾ നമ്മൾ ആദ്യമേ ഈ 75, 25, 56, 44 കൺസിഡർ ചെയ്യുന്നില്ല, അതോടെ നിൽക്കട്ടെ. പകരം 100 കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ 200 + 300 = 500, 500 + 300 = 800, 800 + 600 = 1400 അതവിടെ എഴുതി പ്ലസ് ഇനി രണ്ടാം ഘട്ടം എടുക്കുന്നു. 75 + 25 = 100, 100 + 56 ഈ 75 + 25 = 100, 100 + 56 = 156, 156 + 44 = 200.
അത് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു. അപ്പം അത്ര കിട്ടിയ നമുക്ക് 1600 കിട്ടി. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തി. ഇനി നമ്മൾ നേരത്തെ കണ്ട ചോദ്യം ഉണ്ടല്ലോ, എയിൽ നിന്നും ബിയിലേക്ക് ഒരു നിശ്ചിത കിലോമീറ്റർ സ്പീഡിൽ പോയി തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് അതേ ദൂരം തന്നെ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു നിശ്ചിത കിലോമീറ്റർ വേറെ ഒരു സ്പീഡിൽ പോകുന്നു, അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് ഏതായാലും നമ്മുടെ ഇക്വേഷൻ ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇക്വേഷൻ ഏതാണ്? 2AB ഡിവൈഡ് ബൈ എ പ്ലസ് ബി. ഇവിടെ എ എത്രയാണ്? 30 ആണ്. ഒരു കാർ ബിയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ പോയി എന്നാണ് പറഞ്ഞത്. എയിൽ നിന്ന് ബിയിലേക്ക് പോയത് 30 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ്. അവിടെ എ എത്രയാണ്? 30 ആണ്. ബിയിൽ നിന്ന് തിരിച്ചു പോകുന്നു, തിരിച്ചു പോകുന്ന എത്രയിലാണ്? 20 കിലോമീറ്റർ സ്പീഡിലാണ്. അപ്പോൾ അവിടെ ബി എത്രയാണ്? 20 ആണ്. അപ്പം നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2AB ഡിവൈഡ് ബൈ എ പ്ലസ് ബി. 2 × 30 × 20 ഡിവൈഡ് ബൈ എ പ്ലസ് ബി. 30 + 20 50. 0 0 കട്ട് ചെയ്തു, 30 ഉം 5 ഉം കട്ട് ചെയ്ത് 6 കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 6 × 2 × 2 ആണ്, 24 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആവറേജ് സ്പീഡ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 24 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി നല്ല ചോദ്യമാണ്. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെയും 10 ഇരട്ടസംഖ്യകളുടെയും ശരാശരികൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം പഠിച്ച സ്ലൈഡിൽ നോക്കുക. എന്തായിരുന്നു ആദ്യത്തെ 10 അല്ലെങ്കിൽ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി? എൻ ഒറ്റ സംഖ്യയുടെ ശരാശരി എൻ തന്നെ. ആദ്യത്തെ എൻ ഇരട്ടസംഖ്യയുടെ ശരാശരി എന്താണ്? എൻ പ്ലസ് 1 ആണ്. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യയുടെ എത്രയായിരുന്നു? എൻ പ്ലസ് 1/2. ഇവിടെ അത് ആവശ്യമില്ല. നമ്മുടെ ചോദ്യത്തിൽ ആദ്യത്തെ 10 ഒറ്റസംഖ്യയുടെ ശരാശരിയും ആദ്യത്തെ 10 ഇരട്ടസംഖ്യയുടെ ശരാശരി തന്നിട്ടുണ്ട്, എന്നും എൻ പ്ലസ് 1 ഉം. അങ്ങനെയാണെങ്കിൽ ആ ശരാശരികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 10 ഒറ്റസംഖ്യയുടെ ശരാശരി എത്രയായിരിക്കും? എന്നിവിടെ 10 ആണ്, ഇവിടെ എന്ന് 10 ആണ്. അപ്പം 10 ഒറ്റസംഖ്യയുടെ ശരാശരി 10 ആണ്. ഇരട്ടസംഖ്യയുടെ ശരാശരി എൻ പ്ലസ് 1, 10 + 1 = 11. ചോദിച്ച ചോദ്യം എന്താണ്? ഇവയുടെ ശരാശരികൾ തമ്മിലുള്ള വ്യത്യാസം, ഒറ്റസംഖ്യയുടെ ശരാശരിയും ഇരട്ടസംഖ്യകളെ തമ്മിലുള്ള ശരാശരി എന്നുള്ള വ്യത്യാസം, 10 ഉം 11 ഉം വ്യത്യാസം എത്രയാണ്? 11 - 10 = 1. ആൻസർ ഏതാണ്? ആൻസർ എ 1 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, 5 സംഖ്യയുടെ ശരാശരി 23 ആണെങ്കിൽ സംഖ്യകളുടെ തുക എത്ര? അപ്പം ഏതോ 5 സംഖ്യകൾ, ഏതോ ഇപ്പം എ ബി സി ഡി എന്നീ 5 സംഖ്യകളുടെ ശരാശരി ഡിവൈഡ് ബൈ 5 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 23 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യകളുടെ തുക എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ ഡിവൈഡ് ബൈ 5 ആണ് 23. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ച ഈ സംഖ്യകളുടെ തുക, അതായത് എ പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇയുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഈക്വൽ ടു 23. അത് എന്ത് ചെയ്യണം? 23 × 5 115. 115 ആണ് നമ്മുടെ ആൻസർ. ഈ നമ്പറുകളെ പരസ്പരം കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 23 കിട്ടിയത്. അപ്പം ഈ നമ്പറുകൾ കിട്ടാൻ എന്ത് ചെയ്യണം? 23 ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 23 × 5 115 ആണ് നമ്മുടെ ആൻസർ. സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ നോക്കി മനസ്സിലാക്കുക. എ പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ ഡിവൈഡ് ബൈ 5 ആണ് 23. 5 സംഖ്യകളുടെ ശരാശരി 23 എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഖ്യകളുടെ തുകയെ ചോദിച്ചത്. അതിൻ്റെ സമ്മ എത്രയാണ്? അത് കിട്ടാൻ ആവറേജിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി, 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി, 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? ആവറേജ് n പ്ലസ് 1/2. ഇവിടെ n എത്രയാണ്? n 20 ആണ്. n 20 ആണ്. 20 + 1/2 21/2 10.5 ആണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 10.5 ആണ്. ഇനി ഒരു ബാറ്റ്സ്മാന്റെ ആദ്യ 5 മത്സരങ്ങളിലെ ശരാശരി റൺസ് 32 ആണ്. 6-ാമത്തെ മത്സരത്തിൽ 42 റൺസ് കൂടി എടുത്തുവെങ്കിൽ 6 മത്സരങ്ങളിലെ അയാളുടെ ശരാശരി. ഒരു ബാറ്റ്സ്മാന്റെ 5 മത്സരങ്ങളിലെ ശരാശരി 32. അപ്പം 5 മത്സരങ്ങളിൽ നിന്നും ആകെ അയാൾ സ്കോർ ചെയ്ത് എത്ര റൺസാണ്? 32 × 5. നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതേപോലെ തന്നെ? ഈ ചോദ്യത്തിൽ കണ്ട പോലെ തന്നെ
അഞ്ച് മത്സരങ്ങളുടെ ശരാശരി സംഖ്യകളുടെ തുക, സംഖ്യകളുടെ തുക എത്രയാണ്? 32 × 5 അത് എത്ര കിട്ടും? 160. ആറാമത്തെ മത്സരത്തിൽ അയാൾ 40 റൺസ് കൂടെ എടുത്തു, 42 റൺസ് കൂടെ എടുത്തു. അപ്പൊ എത്ര ടോട്ടൽ റൺസ് എടുത്തു? 202 റൺസ് എടുത്തു അയാൾ. അങ്ങനെയാണെങ്കിൽ ആറ് മത്സരങ്ങളുടെ ശരാശരി, അപ്പം 202 മത്സരങ്ങളുടെ ശരാശരി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 202 ÷ 6 അതൊരു ഫ്രാക്ഷൻ നമ്പർ ആണ് വരുന്നത്. നമുക്കറിയാം 33 6 എന്ന് പറഞ്ഞ 198 ആണ്, ശിഷ്ടം 4 വരും, 0.8 40 ×6 വരും, 6 × 6 = 36. അപ്പം 33.6 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അഞ്ച് മത്സരങ്ങളിലെ ആകെ റൺസ് കാണുക, അതിൻ്റെ കൂട്ടത്തിൽ ആറാമത്തെ മത്സരത്തിലെ റൺസ് ആഡ് ചെയ്യുക, ശേഷം 6 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അഞ്ച് മത്സരങ്ങളിലെ ശരാശരി റൺസിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ച് മത്സരങ്ങളിൽ എടുത്ത ടോട്ടൽ റൺസ് കിട്ടും, അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ 160. അതിൻ്റെ കൂട്ടത്തിൽ 42 കൂട്ടിക്കഴിഞ്ഞാൽ ആറ് മത്സരങ്ങളിൽ നിന്നും ടോട്ടലായി എടുത്ത റൺസ് കിട്ടും. നമുക്കറിയാം ആവറേജ് എന്ന് പറയുമ്പോൾ സം ഡിവൈഡ് ബൈ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് മൊത്തം 6 മത്സരമാണല്ലോ കളിച്ചിപ്പം അവസാനം, 202 റൺസ് എടുക്കാൻ 6 മത്സരം കളിച്ചു. അപ്പോൾ ശരാശരി കാണാൻ 202 ÷ 6 ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, അൺ അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബിലെ ഫ്രീ ക്ലാസ് അല്ലാതെ അൺ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ മറ്റുള്ള ക്ലാസ്സുകളുണ്ട്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ ക്ലാസ്സുകളിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ അൺ അക്കാദമിയുടെ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബുകൾ PJYT എന്ന എൻ്റെ കോഡ് മറക്കാതെ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അൺ അക്കാദമി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന LD ക്ലർക്ക് എക്സാമിലേക്കുള്ള ചുരുങ്ങിയ ദിനങ്ങളാണ്, ആ ദിനങ്ങളിൽ നിങ്ങളുടെ സ്റ്റഡി കൂടുതൽ ഊർജ്ജപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.